അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നീ സമയത്ത് എങ്ങോട്ടാ പോകണം വിചാരിക്കണ്ട നമ്മള് കാറിലൊക്കെ അല്ലേ? അപ്പൊ നമ്മുടെ അത് പറഞ്ഞുതരാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, അപ്പൊ കമന്റ് ചെയ്യുക, അത് മറക്കണ്ട. അപ്പൊ ഞങ്ങളിന്ന് പോണത് നുസിദ് വരെ എന്നും പറയാറുണ്ട്, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും നുസിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ എന്താവും നുസി ഇപ്പൊ അവിടുന്ന് തിരിച്ചു വരുമ്പോ എന്താ എന്നോട് റിപ്ലൈ പറയാമെന്ന് അറിയില്ല. ഇതാച്ച വേണ്ടിരുന്നില്ലാന്ന് പറയുമെന്നൊക്കെ അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം. കാരണം നുസിയെ കാണാനുള്ള ത്രില്ലിലാണ്. അപ്പൊ ഞങ്ങൾ വെറുതെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു പരിപാടി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ പോയി നോക്കിയോട്ടെ അല്ലേ? അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് കാണാം. നുസി തിരിച്ചു വരുമ്പോ എന്നെ കുറ്റം പറഞ്ഞ് കൊല്ലുന്നൊക്കെ തോന്നുന്നുണ്ട്. നോക്കി നോക്കാം നമുക്ക് എന്തായാലും. ഞങ്ങൾ ഇവിടെ എത്തി. ഇനിയിപ്പോ ഏതാ സ്ഥലം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. എന്തായാലും കാറിന്റെ ഉള്ളിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നസി നസിക്ക് ഭയങ്കര സന്തോഷം. നസി അത് കണ്ടപ്പോ തന്നെ പറഞ്ഞാൽ ഇതെന്താ ഇത് കാട്ടിലാണല്ലോ എന്നൊക്കെ നസി പറയുന്നുണ്ടോ. കാട്ടിലാന്ന് പറഞ്ഞത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, അപ്പൊ ഞങ്ങളിത് എവിടെയാണ് വന്നത്? ഞാനും നസിയും കൂടി വന്നത് ഇങ്ങോട്ടാണ്. നസിക്കിന്റെ ഒരു കളി കാണണമെന്ന് വാശിയാണ് ഇത്ര. അപ്പോ ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീം ഞങ്ങളുടെ നാട്ടിലെ ടീം തന്നെയാണ്. ഒരു മാച്ച് വെച്ചിക്കാണ്, എന്തായാലും അത് കളിക്കാൻ വേണ്ടി വന്നാണ്. ഈ മുതലാണ് ഞങ്ങളുടെ നാട്ടിലെ കുഞ്ഞാണി ഷെഫീഖിലത്തെ കുഞ്ഞാണിയാണ് ബെൻ. ഇങ്ങനെ ഒന്ന് ഹായ് കൊടുത്താ. അപ്പൊ കുഞ്ഞാ ഓപ്പോസിറ്റ് ഇപ്പൊ കളി കഴിഞ്ഞോ? അപ്പൊ ഇന്ന് നമ്മളെ ഇടിച്ചു മറിക്കാനുള്ള പരിപാടിയാണ്. ഇതാ ഞങ്ങൾ, ഞാനും നുസി കൂടി ഇന്നൊരു മത്സരമാണ്. നുസിന്റെ ഓപ്പോസിറ്റ് കളിക്കണേ, നുസിന്റെ ഓപ്പോസിറ്റ് കളിക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അവന്റെ ടീമിൽ കുഞ്ഞാൻ ടീം കളിക്കണേ. അപ്പൊ എന്നെ തകർക്കാനുള്ള ഒരു പരിപാടിക്കുള്ള പരിപാടിയാട്ടെ. എന്തായാലും അപ്പൊ ഒരു ബോൾ പിടിച്ചു വന്നിട്ട് തട്ടാൻ കുടിക്കോ. ഇല്ലേ, പിന്നെ എന്തിനാ അന്നെ കൂടെ നിൽക്കണേ? അപ്പൊ നുസി ഇല്ല. അപ്പൊ നുസി ഇന്ന് നമ്മുടെ കളി കാണാൻ വേണ്ടി വന്നു കേട്ടോ. എന്താ സംഭവം എന്ന് അറിയില്ല. പിന്നെ നമ്മുടെ പഴയ പ്ലേയേഴ്സ് ഇരിക്കണ്ടോ. ഒരു ആയി കൊടുക്കേ. ഇതെന്തായാലും നാളെ യൂട്യൂബിൽ വരും. ഇത് കാണുന്നോക്കണ്ട, അതൊക്കെ ഞങ്ങളെ കൊറേ പോലെയുണ്ട്. കണ്ടമാനം ഏജ് ഉണ്ട്. എന്തായാലും കുറച്ച് കൊല്ലം മുന്നേ നമ്മുടെ കൂടെ ഉള്ളവരാണ്. എന്തായാലും ഇതാ അടുത്ത ആള് നമ്മുടെ ഓപ്പോസിറ്റ് സുര. അപ്പൊ എന്തായാലും ന്യൂസ് ഇവിടെ ഉണ്ടാവും. ഞങ്ങളവിടെ കുറച്ച് കളി കണ്ടിട്ട് ന്യൂസ് എന്തായാലും സർപ്രൈസ് ഞാൻ കൊടുത്തിട്ട് ഗ്രൗണ്ട് കാണിച്ചപ്പോ സർപ്രൈസ് പോയില്ലേ. സർപ്രൈസ് പോയിണ്ട് എന്തായാലും. അപ്പൊ ഞങ്ങള് ഇനി കളി കാണാൻ ന്യൂസ് ഗാലറിയിൽ ഇരിക്കണ്ടാവും ഞങ്ങളുടെ കൂടെ. അതുവരെ കളി കഴിഞ്ഞോമ്പോ ന്യൂസ് എന്തായാലും പറഞ്ഞ ഈ അവസ്ഥ എടുത്ത വരണ്ടാവും എന്തായാലും പറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് കളി തുടങ്ങും. ഒരു അഞ്ചു മിനിറ്റ് ഉള്ളത് കഴിഞ്ഞാൽ തുടങ്ങും. ഞങ്ങളുടെ ടീമിന്റെ താരങ്ങളാണ് പ്രശാന്ത്, ജാബിർ. ഇനി കുറച്ചും കൂടി ആൾക്കാരെ ഇറങ്ങാണ്ട് എന്തായാലും ഇനി ജയിക്കൂലേ. ചെറിയൊരു ഫ്രണ്ട്ലി മാച്ച് ആട്ടെ. കുറെ ദിവസമായി കളിക്കാൻ വന്നിട്ട് ജയിക്കണം. ഭയങ്കര വാശിയിലാണ് ഇവര്. കൂടെ ഞങ്ങളുടെ നുസി ഉണ്ട്. നുസിയുടെ ആദ്യത്തെ നുസി എന്താ പറയുന്നത്? നുസി വന്ന ദിവസം ഫസ്റ്റ് ജയിക്കുമെന്ന് നമുക്കറിയില്ല. അതെന്തായാലും നമുക്ക് കാണാം. എന്തായാലും അപ്പൊ നേരെ ഇന്നത്തെ കൂടിയിരിക്കലായിട്ട് നേരെ നമ്മുടെ കൂടിയിരിക്കലായിട്ട് നുസിക്ക് ഇതാണ് അവസ്ഥ. കണ്ട ജയിച്ചാലും എന്നല്ല അവള് ചോദിച്ചിട്ട്, ജയിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് അവള് ചോദിച്ചത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു മുതൽ ഞങ്ങളുടെ ടീം മാനേജർ ഷാഫി. ഇതാണ് ഞങ്ങളുടെ ടീം മാനേജർ ഷാഫി. ഷാഫി ഞങ്ങളെ വാപ്പി. വാപ്പിയെ, വാപ്പി വരൂ. ഒരു ആയി കൊടുത്തിട്ട് പോ. വാപ്പിയെ ഒരു ആയി കൊടുത്തിട്ട് പോ. ഹായ്. ഹായ്. ഞങ്ങളുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. ഞങ്ങളുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. മുഹമ്മദ് ഞങ്ങളുടെ മിലിറ്ററിക്കാരൻ. അപ്പൊ ഞങ്ങൾ എന്തായാലും കളി ഉറങ്ങട്ടെ. എന്തായാലും കളി ഉടങ്ങി. നീ പുറത്ത് പോയിട്ട് ന്യൂസി കളി കാണാൻ നിൽക്കട്ടെ. പിന്നെ ന്യൂസിയുടെ തുണക്ക് എന്താ പറയാ, പെങ്ങളുടെ മൂത്ത മകനെയും കൊടുന്നുണ്ട്, റംഷീദിനെയും കൊടുന്നുണ്ട്. അവിടെ പുറത്ത് എന്തായാലും അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അവനെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ, വെള്ളം കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. എന്തായാലും വെളി പറഞ്ഞോണ്ടല്ലേ, ജയിച്ചില്ലെങ്കിൽ എന്താ മേടിച്ചു തരാന്ന് ചോദിക്കണേ. ജയിച്ച എന്താ മേടിച്ചു തരാന്ന് നമ്മൾ എന്നോട് ചോദിച്ചിട്ടില്ല. എന്തായാലും ഞാൻ കളിക്കാൻ പോട്ടെ, ഇവിടെ പുറത്ത് കൊണ്ടേരിത്തരാം. കുട്ടിമേത്ത് ബോൾ തട്ടും. അപ്പൊ ഇതാ ഞങ്ങളുടെ കളത്തിൽ കയറിയിരിക്കുന്നു. കളി തുടങ്ങി. അങ്ങ് കാണണ്ടോന്ന് അറിയില്ല, ശ്രദ്ധിച്ചു നോക്കി കാണാ. ബ്ലൂവിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇക്കാ തോറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പ്രതീക്ഷയുള്ളൂ. ഇക്കാ തോറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് ഫുഡ് ഇട്ടുള്ളൂ. പഠിച്ചോനെ തോക്കണേ, ഫുഡ് ഇട്ടാൻ വേണ്ടിട്ടാണ് തോറ്റ്. എനിക്ക് എന്തി പേടിച്ചിരുന്നൊക്കെയാണ് പറയണത്. ആള് ഇങ്ങടക്ക് പോകാതെ ഇവിടെ നിൽക്കണം. സിക്സ് അല്ലേ, സിക്സ് അല്ലേ, സിക്സ് സിക്സ് ആ പോണു. അത് അതങ്ങോട്ട് വരണം. അങ്ങോട്ട് പോ, അങ്ങോട്ട് ബോൾ അങ്ങോട്ട് പോട്ടെ, ബോൾ അങ്ങോട്ട് പോട്ടെ. എവിടെ നമ്മുടെ ആള്? സിക്സ് എവിടെ? ആ അതാ സിക്സ്. ഇവരെന്താ ഇവിടെ തന്നെ നിക്കണ് കളിക്കാണ്ട്? ഗോളിയതാ ഞാൻ കണ്ടില്ല.
ഷുട്ടിന്റെ അവിടെ ഗാലറിയിൽ ഇരിക്കുക, കട കളി കാണാൻ വേണ്ടിട്ട്. ജയിക്കണാവോ? ജയിച്ചേനക്കൊന്നും കിട്ടില്ല, തോറ്റേനെ നീ പോയി തരൂ. ഒരു ഗോളായിക്കണു, ഒരു ഗോളായില്ലേ, രണ്ട് ഗോളാ, ടു ഗോളായിക്കണു. കാരണം ഒരു ഗോൾ ചെയ്യുമ്പത്തിന് ഡബിള്. ഇവിടെ കരഞ്ഞു, അപ്പൊ കരഞ്ഞപ്പോ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഒക്കെ ഇറങ്ങിയപ്പോ കാണാൻ പറ്റിയില്ല. ഇനി ഒരു ഗോള്, ഒരു ഗോള് കിട്ടി, ഇനി ഇനി കിട്ടണാവോ നോക്കാം. സോറി ഗൈസ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, കുട്ടി കരഞ്ഞപ്പോ അങ്ങോട്ട് പോയിക്കരുന്നത് കൊണ്ട് ഗോൾ എത്രയൊന്നും മനസ്സിലായില്ല. ഇക്ക കച്ചറുണ്ടാക്കാൻ പോണക്കൊക്കെ, ഇക്ക കച്ചറുണ്ടാക്കാൻ പോണക്കൊക്കെ കിട്ടോ, ആ പോണ് കച്ചറുണ്ടാക്കാം, കച്ചറുണ്ടാക്കാൻ. അങ്ങനെ ഗൈസ് നമ്മുടെ കളി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു ഗോളും കൂടി അടിച്ചു തോന്നുന്നു കേട്ടോ, ഒരു ഗോൾ അടിച്ചില്ലേ, 3 goals അങ്ങനെ എന്ന് തോന്നുന്നു. എന്തായാലും ഇക്ക വന്നിട്ട് അറിയാൻ പറ്റുള്ളേ. ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ പറയൂലേ എല്ലാവരും, അങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുക. കളി കഴിഞ്ഞിട്ട് വരാൻ നോക്കില്ല, ഫോട്ടോ എടുക്കണം തിരക്കില്ല. ഓ ഫോട്ടോ എടുക്കല് കഴിഞ്ഞു, ഫോട്ടോ എടുക്കണം. ഇതാ വരുന്നു, ക്ഷീണിച്ചിട്ട്, ഗോളടിച്ച് ക്ഷീണിച്ചിട്ട്. അപ്പൊ എനിക്ക് ഫുഡില്ല. ക്ഷീണിച്ചിട്ട് വരിക, വന്നിട്ട് ഇക്കാനോടെ തന്നെ ചോദിക്കാം കളീനെ പറ്റിയുള്ള വിശേഷം. കളി കഴിഞ്ഞാലും പോരാ, നമ്മുടെ ഇവിടെ കടയിൽ വന്നിട്ട് ഇതാ എന്തൊക്കെ തിന്നണേ, സമൂസയും പിന്നെ മിരണ്ടേ, കുടിയിലൊക്കെ നിർത്തിയാൽ മതിയായിരുന്നു. ഞാൻ ജയിച്ചാണ്, ജയിച്ചിക്കാണ് ചേട്ടാ, തോൽറ്റ മേടിച്ചാലാണ് ആള് പറയണേ കേട്ടോ. ഇത് ജയിക്കാനല്ല, കൂടെ വന്നിട്ട് ജയിക്കാനല്ല പറയണേ, കൂടെ ഒരാളും വന്നിട്ടുണ്ട്. പെങ്ങളുടെ കുട്ടിയാണ്, അപ്പൊ ഞങ്ങള് എന്താ പഠിക്കുന്നത്, എന്താ വേണ്ടത്, സമൂസ. അതൊക്കെ പോകുന്നു, അവിടെ രണ്ടാൾക്കും മേടിച്ചു കൊടുക്കുന്നുണ്ട് കുടിക്കാൻ. മിരണ്ട, റൗഫ് കിടക്കൻ ചെറുക്കൽ തുടങ്ങിയാണ്ടില്ല പിള്ളേ, പിള്ളേ അക്രമം കണ്ടിട്ടുണ്ടല്ലേ, റൗഫ് കിടക്കൻ ചെറുക്കൽ തുടങ്ങി ഇവിടെ നിന്നിട്ട്. എന്തായാലും ഇന്നത്തെ ജയിച്ചു, ന്യൂസിലെ പ്രാക്ക് എന്തായാലും ഏറ്റിട്ടില്ല. ഫസ്റ്റ് തന്നെ കുട്ടി എന്തായാലും കണ്ടോ, പാലും കുപ്പിയും പീറ്റായിരിക്കണത്, എന്താ കരഞ്ഞിട്ടില്ല എന്തായാലും, അല്ലല്ലോ ചെറുതായിട്ടൊന്ന് കരഞ്ഞോളൂ, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ജയിച്ചു, നാളെ പോവാണ് അല്ലേ, ഫോണേക്ക് ഹോട്ടലിൽ കയറണമെന്നുണ്ട്, നോക്കിയോട്ടെ. ആ അതുകൊണ്ട് റെഡിയാണ്, അപ്പൊ നോക്കിയോട്ടെ, ഫോണേക്ക് നമുക്ക് തീരുമാനിക്കത്. അല്ലാ, അപ്പൊ എന്തായാലും കളിയൊക്കെ കഴിഞ്ഞു, ഇവിൾക്ക് മറ്റേ എന്താ മിരണ്ട പിടിച്ച്, ആ മിരണ്ടൊക്കെ മേടിച്ചു കൊടുത്തു, ഇങ്ങനെ വരികയാണ്. അപ്പൊ നമ്മള് കളിയൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിക്കാൻ നോക്കുമ്പോ കുട്ടി കരയോന്ന് അറിയില്ല. പിന്നെ പാനിപൂരി എന്താ പറഞ്ഞേ, ആ അത് എവിടെയൊക്കെ ഉണ്ട്, ഇവിടുന്ന് മേടിച്ചു കൊടുക്കണമെന്നുണ്ട്. ഫുഡ് കഴിക്കാൻ കയറുന്നുണ്ട്, കുട്ടി കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ വേണ്ടാന്നും പറയണ്ടാവുള്ളു. അപ്പൊ എന്തായാലും ഫുഡ് ഒന്നും കഴിക്കണില്ല, മേടിച്ചു തരാന്ന് അവള് പെറ്റു വെച്ചിട്ടുണ്ട് കേട്ടോ. അവളെ എന്താ ഉള്ള അഹങ്കാരം നോക്കിയാക്ക് മക്കളങ്ങള്. അപ്പൊ എന്തായാലും നിങ്ങള് ഫുഡ് കഴിക്കണില്ല, ജയിച്ചു. അപ്പൊ എന്റെ ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു, ഫുഡ് കഴിച്ചു. മൂന്നേ ഒന്ന്. ഒരു ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നു, നമ്മുടെ നാട്ടിലെ ടീം തന്നെയാണ്, അപ്പൊ വെറുതെ കുറെ സായി കളിക്കണം പറഞ്ഞു, അപ്പൊ അങ്ങനെ പോയതാണ്. എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി, ചെറുതുരുത്തി എത്തി. അപ്പൊ ഞങ്ങൾ എന്തായാലും കൂടി പോവാണ്. അപ്പൊ ഒരു നല്ല വീഡിയോ ഞങ്ങള് നാളെ വരാം. അതുവരേക്കും ബൈ ബൈ.